നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആസ്മ എന്നുള്ളൊരു വിഷയത്തെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് പൾമണറി മെഡിസിൻ വിഭാഗം ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അസീസിയ മെഡിക്കൽ കോളേജ് ഡോക്ടർ അഷ്കർ ആണ് നമ്മോടൊപ്പം ഉള്ളത്. ആസ്മ അത്രത്തോളം കോമൺ ആണ് സ്വർത്തത്തിൽ. ഒരു പുതിയ ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പാരമ്പര്യമായിട്ട് കുറേ ആൾക്കാർക്ക് ആസ്മയുടെ ഇഷ്യൂസ് ഉണ്ട്, അലർജിക്കായിട്ട് വരുന്ന പ്രശ്നമുണ്ട്, ചിലർക്ക് കുട്ടിക്കാലത്ത് ആസ്മയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആസ്മ ജനങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ട് നമ്മുടെ ഈ പൊല്യൂഷൻ കൂടുന്നതുകൊണ്ടും അല്ലെങ്കിൽ ജനസംഖ്യ നമ്മൾ സിറ്റി ലൈഫ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടും ആസ്മയുടെ അളവ് തോത് കൂടുന്നുണ്ടോ? ആസ്മ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. നമ്മുടെ നാട്ടിലെ സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ എടുത്തു നോക്കിയാൽ കുട്ടികളിൽ, അതായത് ഒരു 10 മുതൽ 15 വയസ്സായ കൗമാരപ്രായക്കാർക്ക് ഒരു ഏതാണ്ട് 10 മുതൽ 15% വരെ ആൾക്കാർക്ക് ആസ്മയുണ്ട്. സ്റ്റീറോയിഡ് മരുന്നുകൾ നമ്മൾ ഗുളികയോ ഇഞ്ചക്ഷനുമായി ദീർഘകാലം കൊടുക്കുമ്പോൾ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് രോഗികൾക്ക്. അപ്പം പക്ഷേ ആസ്മ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ രോഗി പ്രായം കൂടുന്തോറും ആസ്മ കൂടുതൽ ശ്വാസമുട്ടായിട്ടും നമുക്ക് എളുപ്പം ചികിത്സ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റീറോയിഡ് മരുന്നുകൾ ഒഴിവാക്കാൻ കഴിയുകയില്ല. സ്ഥിരമായി ഇൻഹെയിലർ എടുക്കുന്ന, സ്റ്റീറോയിഡ് ഇൻഹെയിലേഴ്സ് എടുക്കുന്ന രോഗികൾക്ക് ഇത് വളരെ കുറവാണ്. അപ്പം ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എല്ലാ പേഷ്യൻസും വെൻറ്റിലേറ്ററിലോ മരണത്തോടടുത്തോ എത്തുന്ന എല്ലാ രോഗികളും ഇൻഹെയിലർ എടുക്കാൻ മടിക്കുന്ന രോഗികളോ അല്ലെങ്കിൽ ഇൻഹെയിലേഴ്സ് ഇപ്പോൾ അവരെ വീട്ടിലോ ആരെങ്കിലും ദുർപ്രചാരണം നടത്തി കഥകൾ കേട്ട് ഇൻഹെയിലർ അഡിക്ഷൻ ഉണ്ടാക്കുമെന്ന് കേട്ട് ഇൻഹെയിലർ എടുക്കാൻ മടിക്കുന്ന രോഗികളാണ് പലപ്പോഴും ആ അവസ്ഥയിലെത്തുന്നത്. അലർജി ഉണ്ടാവാനുള്ള പ്രവണത പാരമ്പര്യമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇപ്പം ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ ആൾക്കാർ അവർ വീട്ടിൽ പെറ്റ്സ് വളർത്തുന്നുണ്ട്, നായക്കുട്ടികളോ പൂച്ചക്കുട്ടികളോ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാർ കാഷ്യൂ ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ആസ്മയോ അലർജിക് അസുഖങ്ങളോ ആയി വരാം. പക്ഷെ മറ്റ് കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെടാത്ത ആൾക്കാർക്ക് നമ്മൾ ലക്ഷണങ്ങൾ, രോഗലക്ഷണങ്ങൾ കണ്ടോളണമെന്നില്ല. ഇപ്പോഴത്തെ സയൻറ്റിഫിക് കൺസെൻസസ് എന്ന് വെച്ചാൽ ആസ്മയും അലർജിക് റൈനൈറ്റിസും രണ്ടും ഒരേ അസുഖമാണ്. അപ്പം പലപ്പോഴും സംഭവിക്കുന്ന ആസ്മയുള്ള രോഗികൾ തുമ്മലിനെ ചികിത്സിക്കില്ല, കാരണം ശ്വാസമുട്ടാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, തുമ്മൽ അത്ര എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല എന്ന് പല രോഗികളും പറയാറുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ മൂക്കിനകത്ത് സിംറ്റംസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മിക്കവാറും രോഗികൾക്ക് ആസ്മ, ചുമയും ശ്വാസമുട്ടും കൺട്രോൾ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായി കാണാറുണ്ട്. അപ്പം ഇപ്പോൾ അങ്ങനെ ഒരു ആസ്മ അലർജിക് റൈനൈറ്റിസ് രണ്ട് അസുഖങ്ങളായിട്ട് കാണുന്ന ഒരു പ്രവണത ഇപ്പോൾ ഇല്ല. രണ്ടും ഒരേ അസുഖത്തിൻ്റെ ഭാഗമാണ്. ഒരു ഡോക്ടറടുത്തേക്ക് പോകുന്ന തരത്തിലേക്ക് ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകാറില്ല. നമുക്കറിയാവുന്ന, എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സമയത്തായിരിക്കും ഒരു ഡോക്ടറുടെ സേവനം പലപ്പോഴും നോക്കുക. പലപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് ഇത് കണക്ക് അലർജി ഉണ്ടെങ്കിൽ, പൊടി ഉണ്ടെങ്കിൽ പൊടിയിൽ നിന്ന് മാറി ജീവിക്കണം, അല്ലെങ്കിൽ എ സി റൂമിലാണ് ജോലിയെങ്കിൽ അല്ലെങ്കിൽ എ സി ഒഴിവാക്കുക എന്നുള്ള തരത്തിലേക്ക് വരുന്നുണ്ട്. സാധാരണയായി നമ്മൾ പറയാറുള്ളത് വീടിൻ്റെ റൂഫ്, ഇപ്പം ഓടിട്ട വീടുകളിലാണെങ്കിൽ മരത്തിൻ്റെ നിന്ന് പൊടി വരുന്നു, മാറല്ല നിലത്തെ പൊടി, ഫ്ലോർ എങ്ങനെയാണ്, ബെഡ്ഷീറ്റ് മാറ്റാറുണ്ടോ, ബെഡ് കാർപ്പറ്റ് ഉണ്ടോ, വീടിനകത്ത് പെറ്റ്സ് വെക്കാറുണ്ടോ, ഗാർഡനിങ് ശീലമുണ്ടോ, പോൾട്രി ഫാമുകളുള്ള ആൾക്കാർ, അപ്പോൾ ഓൾസോ ജോലി, പെയിൻറിങ് ആൻഡ് അപ്പോൾ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പെയിൻറിങ് ഫീൽഡിലുള്ള ആൾക്കാർ, കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാർ ആൻഡ് കാഷ്യൂ ഫാക്ടറി, അങ്ങനെ ഓർഗാനിക് സാധനങ്ങളുള്ള അത്രയും സാധനങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര കോമൺ ആണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ആസ്മ നമ്മുടെ നാട്ടിൽ ഡയഗ്നോസ് ചെയ്യുന്നത് ശരാശരി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മുടെ കേരളത്തിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ചികിത്സ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഒത്തിരി പ്രായമായ 50, 60, 70 വയസ്സായ ആൾക്കാർ ആസ്മ നേരത്തെ ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് എളുപ്പം ട്രീറ്റബിൾ അല്ലാത്ത ശ്വാസം മുട്ടായിട്ട് വരാറുണ്ട്. ഫ്ലോർ ക്ലീനിങ്, ബെഡ്, ഇപ്പം ഒത്തിരി ആസ്മ ബുദ്ധിമുട്ടുള്ള ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ബ്ലഡ് പ്ലാസ്റ്റിക് ഷീറ്റിൽ കവർ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ പൊടി നിൽക്കാതിരിക്കാൻ ആൻഡ് പ്രാണികളൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റില്ല, അതിൻ്റെ മീതെ നമ്മൾ ബെഡ്ഷീറ്റ് ഇട്ട് കവർ ഇടണം ആൻഡ് കവേഴ്സ് ഷുഡ് ബി എല്ലാ ദിവസവും കഴുകണം, വെയിലെത്തിട്ട് ഉണക്കണം. നമ്മുടെ നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് ഫോളോ അപ്പ് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിൽ പേഷ്യൻസ് സാധാരണ വരുന്ന അറ്റാക്ക് ഉണ്ടാകുമ്പോൾ വരാറുണ്ട്, പക്ഷെ അല്ലെങ്കിൽ ചെറിയ ശ്വാസമുട്ടൊക്കെ ഉണ്ടാകുന്നത് അവർ ചികിത്സിക്കാതെ വീട്ടിൽ തന്നെ കുറച്ച് റെസ്റ്റ്. ആസ്മയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പോഷർ കഴിഞ്ഞാൽ 1-2 മണിക്കൂർ നേരത്തേക്ക് ശ്വാസമുട്ടം ഉണ്ടാകും. അത് കഴിഞ്ഞ് ചിലപ്പം ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു ശ്വാസമുട്ടം ഉണ്ടാകും. 2 ദിവസം കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ പല രോഗികളും
രണ്ട് ദിവസം മൂന്ന് ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി, മരുന്നുകളൊന്നും എടുക്കേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള രോഗികളുണ്ട്.